കോട്ടയം ആർപ്പൂക്കരയിൽ ഖനനം അവസാനിപ്പിച്ച ക്വാറിയോട് ചേർന്ന പാറക്കുളം മാലിന്യം നിറച്ചു നികത്താനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം മഴ കനത്തതോടെ ക്വാറിയിൽ തള്ളിയ മാലിന്യങ്ങൾ നാട്ടിലെ കിണറുകൾ വരെ മലിനമാക്കി കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുണ്ടായിട്ടും പഞ്ചായത്ത് പോലീസോ പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു വെള്ളവും മാലിന്യവും കലർന്നു കിടക്കുന്ന ഇവിടം ഒരു പാറക്കോറിയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഖനനം അവസാനിപ്പിച്ച കോറിയോട് ചേർന്ന് ഒരു പാറക്കുളവും രൂപപ്പെട്ടു ആർപ്പൂക്കര പഞ്ചായത്തിൻ്റെ മൂന്നാം വാർഡിലെ വില്ലൂന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാറക്കുളം നികത്താനായി ഉടമ ശ്രമിച്ചതോടെയാണ് നാട്ടുകാരുടെ ദുരിതവും തുടങ്ങിയത് ഭയങ്കര ദുർഗന്ധമാണ് മഴ പെയ്താൽ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല അടുത്തുള്ള കിണറുകളൊക്കെ മോശം ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞെങ്കിലും മണ്ണടിയല്ല പ്രധാനം തട്ടുക മണ്ണിട്ട് കുളം നികത്തുന്നതിന് നാട്ടുകാർ എതിരല്ല പക്ഷേ നാട്ടിലുള്ള മാലിന്യം അത്രയും കൊണ്ടുവന്ന് കുളം നികത്താൻ തുടങ്ങിയതാണ് ഈ മഴക്കാലത്ത് നാട്ടുകാർക്ക് ദുരിതമായത് കിണറുകൾ കേടായി നാട്ടിൽ നിറയെ കൊതുകായി കുഞ്ഞുങ്ങൾ രോഗികളായി ഇങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നും പനി ചുമ ശ്വാസമുട്ടൽ അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വെള്ളം നമുക്ക് നമുക്കിപ്പോൾ ആശുപത്രിയിൽ പോലും പോകാനായിട്ടുള്ള ഇതില്ല ഭയങ്കര സ്മെല്ലാണ് മഴ പെയ്യുമ്പോഴത്തേനും വെള്ളം മുകളിൽ നിന്ന് കുത്തി വീഴുമ്പോഴത്തേനും സ്മെല്ല് ഭയങ്കര വീട്ടിലിരിക്കാൻ മേല അതുപോലെ സ്മെല്ല അടുത്ത ദിവസമായിട്ട് ഇവിടെ കുറച്ച് വീടുകളിലെ വെള്ളത്തിന് തന്നെ പുള്ളി രസമാണ് നമുക്ക് ജീവിക്കാനായിട്ട് വീടുകളിൽ കൊതുക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉച്ചയ്ക്ക് പോലും പുറത്തിറങ്ങി നിൽക്കാൻ മേല അതുപോലെ കൊതുക് അതുപോലെ വെള്ളം ഭയങ്കര സ്മെല്ല് എൻ്റെ അമ്മയൊക്കെ മേൽ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആണത്തെ ഗോപാലചാട്ടൻ ശ്വാസം മുട്ടലായിട്ട് വീട്ടിലിരിക്കുന്നു ഞാൻ പുള്ളിക്കാരത്തിലും കണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഈ വെള്ളം കൂടിയും കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എങ്ങനെ ഇതുങ്ങളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും വയ്യാത്ത ഒരു നിർവാഹവും പഞ്ചായത്തിലും പോലീസിലും ഒക്കെ പരാതി നൽകി എന്നാൽ സ്ഥലമുടമയുടെ സ്വാധീനത്തിന് മുന്നിൽ സർക്കാർ സംവിധാനങ്ങളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം